വീണ്ടും വിവാദത്തിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ് ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരിപാടിയായ സ്റ്റാർ മാജിക്. നടി മുക്തയും മകളും പങ്കെടുത്ത എപ്പിസോഡാണ് വിവാദമായി മാറിയത്. മകളെക്കുറിച്ച് മുക്ത പറഞ്ഞ വാക്കുകളാണ് കടുത്ത വിമർശനങ്ങൾക്ക് പാത്രമായിരിക്കുന്നത്. നിരവധി പേരാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നത്. ഒരു പെൺകുട്ടിയെയും മറ്റൊരു വീട്ടിൽ ജീവിക്കാനായി മാത്രം വളർത്തരുതെന്നും അമ്മമാരെ തിരുത്താൻ മക്കൾ തയ്യാറാകണമെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പിന്നാലെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും വാർത്താവിതരണ വകുപ്പിനും സംഭവത്തെക്കുറിച്ച് തുറന്ന കത്തുമായി സാമൂഹിക പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. സംവിധായകൻ ജിയോ ബേബിയടക്കം ഈ തുറന്ന കത്ത് പങ്കുവയ്ക്കുകയുണ്ടായി. ഇപ്പോഴിതാ ഈ സംഭവത്തിൽ ഡോക്ടർ വീണ ജെ എസ് പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. സ്റ്റാർ മാജിക്കിന്റെ അവതാരകയായ ലക്ഷ്മി നക്ഷത്രയോട് തനിക്ക് പറയാനുള്ളതെന്ന തരത്തിലാണ് വീണയുടെ കുറിപ്പ്. ഇതാണോ ന്യൂജൻ എന്നതിൻ്റെ നിർവചനം? പിള്ളേര് കേട്ടാൽ എടുത്തുകൊടുക്കും, ആർട്ടിസ്റ്റൊക്കെ കല്യാണം കഴിയും വരെ ഉള്ളൂ, പിന്നെ വീട്ടമ്മയ എന്നത് ഒരുപക്ഷെ മുക്ത മുക്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കോപ്പിലെ നിയമമായിരിക്കാം. അത് സ്വന്തം കൊച്ചിലേക്ക് കെട്ടിവെക്കുന്നതിനേക്കാൾ വലിയ ദ്രോഹം വേറെ ഇല്ലെന്നും വീണ പറയുന്നു. ആ കുറിപ്പ് എങ്ങനെയാണ്? ഫ്ലവേഴ്സ് ടി വി സ്റ്റാർ മാജിക്, ആ അവതാരകയോടാണ് എനിക്ക് മെയിനായി പറയാനുള്ളത്. മുക്ത അത്രയും വൃത്തികേട് പറഞ്ഞത് കേട്ടിട്ടും അവതാരക മുക്തയോട് പറഞ്ഞു ന്യൂ ജനറേഷനാണ്, പക്ഷേ സംസാരം ഭയങ്കര മെച്യൂർഡ് ആണെന്ന്. ഇതാണോടി നിന്റെ ഡെഫിനിഷൻ ഫോർ ന്യൂജൻ? പിള്ളേര് കേട്ടാൽ നിന്നെ എടുത്തിട്ട് വെട്ടും. ഇനി മുക്തയോട്, ആർട്ടിസ്റ്റൊക്കെ കല്യാണം കഴിയും വരെയുള്ളൂ, പിന്നെ വീട്ടമ്മയ എന്നത് ഒരുപക്ഷേ മുക്ത മുക്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കോപ്പിലെ നിയമമായിരിക്കാം. അത് സ്വന്തം കൊച്ചിലേക്ക് കെട്ടിവെക്കുന്നതിനേക്കാൾ വലിയ ദ്രോഹം വേറെയില്ല. ആർട്ടിസ്റ്റൊക്കെ കല്യാണം വരെ മതിയെന്ന് സ്വന്തം വീട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ചതാണെങ്കിൽ ക്ഷമിക്കുന്നു, കാരണം അതാണല്ലോ സത്യമെന്ന് പലരും കരുതുക. പക്ഷേ അതും ഒരുതരം ശിശുപീഡനമാണ്. ഇനി ആർട്ടിസ്റ്റൊക്കെ കല്യാണം വരെയുള്ളൂ എന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ചാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡൊമസ്റ്റിക് ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ വയലൻസ്, അതായത് ഭർത്തൃ വീട്ടുകാർ ചെയ്യുന്ന വൈകാരികവും സാമ്പത്തികവുമായ അക്രമം. ഇനി മുക്ത പെൺകുട്ടി എന്ന ജെൻഡർ പറയാതെ കുട്ടികളായാൽ ക്ലീനിങ്ങും കുക്കിങ്ങും അറിയണം എന്ന് പറഞ്ഞാൽ പോലും അത് ശരിയാകില്ല. ഏത് ജെൻഡറായാലും ഇതെല്ലാം അറിയണം എന്ന് തന്നെ പറയേണ്ടി വരും, കാരണം അത്രമേൽ ജെൻഡർ റോളുകൾ പെൺകുട്ടികളുടെ പ്രിവിലേജ് ഇല്ലായ്മകളിൽ പ്രകടമായ നൂറ്റാണ്ടുകളാണ് കടന്നുപോയത്. ഇതായിരുന്നു ആ കുറിപ്പ്.